ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രെൻഡിങ് സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഷേക്കിംഗ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് അലൈറ്റ് മോഷൻ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ റേഷ്യോസ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് ഈ ഒരു പെൻ ഐക്കൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോക്ക് മാർക്ക് ഉണ്ടാവും, അത് ഒഴിവാക്കുക. റെസൊല്യൂഷൻ നമ്മൾ 1080x2340 കൊടുക്കുക. ഫ്രെയിം പെർ സെക്കൻഡ് 60fps സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിലേക്ക് ഒരു ഓഡിയോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. അതിൽ ഓഡിയോൻ്റെ സെക്ഷനിൽ പോവാം. എവിടെയാണോ ഓഡിയോ ഉള്ളത് അതിൽ നിന്ന് ഓഡിയോ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഓഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ബീറ്റും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ബീറ്റ് മാർക്ക് ചെയ്യും. ഞാൻ തരുന്ന ഓഡിയോ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം പല ടൈപ്പ് ഇതിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഓരോ ബീറ്റിനനുസരിച്ച് ആനിമേഷനോ അല്ലെങ്കിൽ മൂവ്മെൻറ്റോ കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ബീറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഇവിടെ ഒരു ബുക്ക് മാർക്ക് ഉണ്ട്, അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വര വന്നിട്ടുണ്ടാവും, ഇതാ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും, അത് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓഡിയോ പ്ലേ ചെയ്ത് നോക്കുക. അതേ സെയിം ബീറ്റ് വരുന്നിടത്തൊക്കെ അതേ മാർക്ക് നമ്മൾ ഡബിളായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറെൻ്റായിട്ടുള്ള ബീറ്റ് വരുമ്പോൾ ഡിഫറെൻറ്റ് മോഷൻസ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരേപോലെ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ മാർക്ക്. സ്റ്റാർട്ടിങ്ങിൽ എന്താണോ ഉള്ളത് അതേ മോഡല് വരുന്നിടത്തൊക്കെ നമുക്ക് ഡബിൾ മാർക്ക് ചെയ്തിടാം. ഇപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു മാർക്ക് ചെയ്തു. അപ്പോൾ ഒന്നും കൂടി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്നും കൂടി ബുക്ക് മാർക്ക് കൊടുക്കാം. അപ്പം അവിടെ 2 മാർക്ക് ചെയ്തു. ഇനി അടുത്ത സെയിം ബീറ്റ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മാർക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം പ്ലേ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പം പ്ലേ ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഒരു മാർക്ക് ചെയ്തു. സെയിം മോഡൽ തന്നെ ആയതുകൊണ്ട് അവിടെ ഒന്നും കൂടി മാർക്ക് ചെയ്തിടുകയാണ്. ഇനി അടുത്ത ഇതെവിടെയാണ് നോക്കുക. അങ്ങനെ ഓരോ ബീറ്റും നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിടാം. മാർക്ക് ചെയ്തിടുമ്പോൾ ഒരേപോലത്തെ ഇപ്പം വന്ന അതേ സെയിം ഇതുള്ളത് പാറ്റേൺ ഉള്ളതെടുത്ത് ഒരേ ഡബിൾ മാർക്ക് ചെയ്യാം. ബാക്കിയുള്ളടത്തൊക്കെ സിംഗിൾ മാർക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. സ്പീഡിൽ മാർക്ക് ചെയ്ത് പോയാൽ മതി. മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ XML ഫയല് ടെലഗ്രാമിലിടാം. അപ്പോൾ അതങ്ങനെ എക്സ്പോർട്ട് ചെയ്തെടുത്താലും മതി. സ്റ്റാർട്ടിങ്ങിൽ അതേ മോഡൽ വരുന്നിടത്തൊക്കെ നമ്മൾ ഡബിൾ മാർക്ക് ഇടാം, ബാക്കിയുള്ളടത്ത് സിംഗിൾ മാർക്ക്. ഫുൾ മാർക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ബീറ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഫോട്ടോസ് നമ്മളെങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ബീറ്റിന് കണക്കായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യണം. പിന്നെ ഫോട്ടോസ് ആഡ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ബീറ്റിനും ഇപ്പം നമ്മൾ ഡബിളായിട്ട് മാർക്ക് ചെയ്തതൊക്കെ നമ്മൾ സിംഗിൾ ഫോട്ടോ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു 11 സംതിങ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം അടുത്തടുത്ത് കുറേ ബീറ്റുണ്ട്. ഇതാ ഈ ഒരു പോയിൻ്റ് തൊട്ടിട്ട് അങ്ങോട്ട് അടുത്തടുത്ത് കുറേ ബീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡബിളിൽ വരുന്നത് വരെ ഞങ്ങൾ സിംഗിൾ ഫോട്ടോ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഫോട്ടോസ് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലസ് സൈക്കിൾ പോവാം, ഇമേജ് ആൻഡ് വീഡിയോയിൽ പോവാം, വ്യൂ ഓൾ കൊടുക്കുക. ഏത് ഫോൾഡറിലാണോ ഫോട്ടോസ് ഉള്ളത് ആ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നിന്ന് രണ്ട് ഫോട്ടോസ് ഉള്ള ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലസ് കൊടുക്കാം. അപ്പോൾ ഇത് സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇത് ഫിൽ സ്ക്രീൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ മേലെ 3 ഫിൽ സ്ക്രീന് സെലക്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് കൊടുത്തു. കൈ കൊണ്ട് 2 സൂം ചെയ്തിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ അത് ഓക്കെ. ഇനി ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഫസ്റ്റ് ബീറ്റ് വരെയേ വേണ്ടു. അപ്പോൾ ഫസ്റ്റ് ബീറ്റിലേക്ക് നമുക്ക് ഒന്നുകൊണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എയറോ ഈ ഒരു സിമ്പൽ ഇത് കൊടുത്താൽ മതി. ഫസ്റ്റ് ബീറ്റിൽ വന്ന് നിൽക്കും.
നമ്മൾ മാർക്ക് ചെയ്ത ഫസ്റ്റ് ഇതിലേക്ക് വന്ന് നിൽക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷമുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ ട്രിം ചെയ്ത് മാറ്റണം. അപ്പോൾ ട്രിം ടു റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷമുള്ള പോർഷൻ ട്രിം ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്യണം. അതിന് നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്ലസ് സൈക്കിളിൽ പോവുക, ഇമേജ് ആൻഡ് വീഡിയോയിൽ പോവുക, വ്യൂവിൽ കൊടുക്കുക, നെക്സ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. നേരത്തെ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് കൊടുക്കുക, അതും ഫിൽ സ്ക്രീൻ കൊടുക്കണം. അതിനുവേണ്ടി റൈറ്റ് സൈഡ് മേലെ ത്രീ ഡോട്ടിൽ ഫിൽ സ്ക്രീൻ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിടുക. അതിനുശേഷം ഇതും നമ്മുടെ ഫസ്റ്റ് ബീറ്റ് അടുത്തൊരു ബീറ്റ് വരെയേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനുശേഷമുള്ള പോർഷൻ കട്ട് ചെയ്യണം, അഥവാ ട്രിം ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് സെലക്ട് ചെയ്യുക. ഇത് ഒന്നും കൂടി പ്രസ് ചെയ്ത് അടുത്ത ബീറ്റ് വരെ പോകും. അത് ട്രിം ചെയ്യുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക, അടുത്ത ഫോട്ടോസ് ആഡ് ചെയ്യുക. അങ്ങനെ ഓരോ ഫോട്ടോസും നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ മൂന്ന് ടൈപ്പ് എഫക്റ്റാണ്, മൂന്ന് സെറ്റായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഒരു ടൈപ്പ് നമ്മൾ ഡബിൾ മാർക്ക് ചെയ്ത് എല്ലാത്തിനും ഒരേ ടൈപ്പ് ഓഫ് എഫക്റ്റ് ആഡ് ചെയ്യും. പിന്നെ സിംഗിൾ മാർക്ക് ചെയ്തതിൽ തന്നെ രണ്ട് സ്ഥലത്ത് മാത്രം സെയിം മോഡൽ വരുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു മോഡൽ എഫക്റ്റ് ആഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള എല്ലാ പോർഷനിലും ഒരു മോഡൽ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വലിയ ഫോട്ടോ ആഡ് ചെയ്തതിന് വേറെ തന്നെയും കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എക്സ് എം എൽ ഫയല് വേണമെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിലിടാം. ആഡ് ചെയ്യുന്ന വെച്ചാൽ അയാൾക്ക് ഇങ്ങനെ എഫക്റ്റ് ആഡ് ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവും. ഈ എഫക്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് എം എൽ ഫയല് വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എഫക്റ്റ് മാത്രം ആഡ് ചെയ്യുന്നത് കാണിക്കാം, ബാക്കി എക്സ് എം എൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏത് ഫോട്ടോയിലാണോ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. എന്നിട്ട് എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റിൽ പോവുക. ആഡ് എഫക്റ്റിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഓസിലേറ്റ് എന്ന് പറയുന്നതുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഓസിലേറ്ററിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഇപ്പം ആംഗിൾ 45 ഇപ്പോൾ ഉണ്ടാവുക പ്രസൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് സീറോ ആക്കിയിട്ട് വെക്കാം. ഇത് ഫ്രീക്വൻസി 2 Hz ആണ്, നമുക്ക് വേണമെങ്കിൽ അതൊന്ന് 2.2 മാറ്റാം. 2.2 മാറ്റി പിന്നെ നമുക്ക് മാഗ്നിറ്റ്യൂഡാണ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ളത്. മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യാം. കീ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ കീ വന്നിട്ടുണ്ടാവും. പിന്നെ മാഗ്നിറ്റ്യൂഡ് അവിടെ ഒരു 52.something സെറ്റ് ചെയ്യാം, 52-53 അങ്ങനെ സെറ്റ് ചെയ്യാം. അതേപോലെ എൻഡിൽ, ഇതിൻ്റെ എൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഏറോ കൊടുത്താൽ മതി. അപ്പോൾ എൻഡിൽ വന്ന് നിൽക്കും. അവിടെ നമുക്കൊരു ഏകദേശം ഒരു 10.10 സെലക്ട് ചെയ്യാം, 10-11 അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്തു. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നതാണ് എഫക്റ്റ്. ഇപ്പോൾ ഇത് ഈ ഒരു എഫക്റ്റ് മാത്രമായിരിക്കില്ല, എക്സ്ട്രാ എഫക്റ്റൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ എഫക്റ്റും ഇതേപോലെ ആഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എഫക്റ്റും കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു ഓസിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്തു. അടുത്തത് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യാം, എഫക്ട്സിൽ പോവാം, ആഡ് എഫക്റ്റിൽ പോവാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ തന്നെ പോവാം. സ്വിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ നമുക്ക് ഒരു ഫ്രീക്വൻസി 0.64 സെറ്റ് ചെയ്യാം. ആംഗിൾ വണ്ണ് സ്റ്റാർട്ടിങ്ങിൽ എൻഡിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിൽ നമുക്കൊരു 2.3 ഒരു കീ കൊടുക്കുക. എൻഡിൽ, അതിൻ്റെ എൻഡിൽ നമുക്കൊരു 0.5 കൊടുക്കാം. അതേപോലെ ആംഗിൾ 2 പോവുക. ആംഗിൾ 2 പോയിട്ട് സ്റ്റാർട്ടിൽ ഒരു -0.5 കൊടുക്കാം നമുക്ക്. 0.5, 0.6 അങ്ങനെ കൊടുക്കാം. അവിടെ ഒരു കീ ആഡ് ചെയ്യാം. അതേപോലെ അതിൻ്റെ എൻഡിലും ഒരു കീ ആഡ് ചെയ്യണം. അവിടെ നമുക്ക് -0.1 കൊടുക്കാം. അത് സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ ഇതും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ഞാനെല്ലാം ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം,
എൻ്റെ XML ഫയൽസും. XML ഫയൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പണിയില്ല, ഓരോ എഫക്റ്റും ഇങ്ങനെ പോയി ആഡ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കേണ്ട പണിയില്ല. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ XML ഫയൽസും ഞാൻ തരാം, ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് XML വെച്ചിട്ടും ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. അതിന് വീണ്ടും എന്ത് ചെയ്യാം, എഫക്ട്സിൽ പോവാം, ആഡ് എഫക്ട്സിൽ പോവാം, കളർ ആൻഡ് ലൈറ്റിൽ പോവാം. അതിൽ എക്സ്പോഷർ സെലക്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് എക്സ്പോഷർ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യണം. കീ ആഡ് ചെയ്തിട്ട് എക്സ്പോഷർ നമുക്കൊരു 0.08 അങ്ങനെ സെറ്റ് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് മിഡിലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം മിഡിൽ വരുന്നിടത്ത് നമുക്കൊരു 0 സെറ്റ്. അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, ഗാമയും ഓഫ്സെറ്റും ഒന്നും സെറ്റ് ചെയ്യണ്ട, ജസ്റ്റ് എക്സ്പോഷർ മാത്രം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി എഫക്ട്സിൽ പോവാം, ആഡ് എഫക്ട്സ് എടുക്കുക. ആഡ് എഫക്ട്സിൽ ബ്ലറിൽ മോഷൻ ബ്ലർ എടുക്കാം, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കാം. ഇതിലൊന്നും എക്സ്ട്രാ സെറ്റിങ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇത്ര തന്നെ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, എഫക്ട്സിൽ പോവാം, ആഡ് എഫക്ട്സിൽ പോവാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഒന്നും കൂടി ഓസിലേറ്റ് സെലക്ട് ചെയ്യാം. ഓസിലേറ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കാം, സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആംഗിൾ 0 സെറ്റ് ചെയ്യാം, പിന്നെ ഫ്രീക്വൻസി 2.02 സെറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് നമുക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിലൊരു 314 സെറ്റ് ചെയ്യാം, അവിടെ ഒരു കീ ആഡ് ചെയ്യാം കേട്ടോ. എൻഡിൽ നമുക്കിപ്പോൾ ഒരു 2.4 2 3 അങ്ങനെ മതി. ഇനിയും രണ്ടെണ്ണം കൂടി സെലക്ട് ചെയ്യാനുണ്ട്. ഒന്നും കൂടി എഫക്ട്സിൽ പോവാം, ആഡ് എഫക്ട്സിൽ പോവാം, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവാം, സ്വിങ് സെലക്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക. അതിൽ ഫ്രീക്വൻസിയിൽ 0.64 സെറ്റ് ചെയ്യാം, ആംഗിൾ 1 പോവാം, അവിടെ ഒരു കീ ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ 8 സെലക്ട്, എൻഡിൽ 0.1, അതേപോലെ ആംഗിൾ 2, സ്റ്റാർട്ടിങ്ങിൽ -3 ഒരു കീ ആഡ് ചെയ്യുക. അതേപോലെ എൻഡിൽ 0 സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പിക്കിൻ്റെ ഇത് കഴിഞ്ഞു. നമ്മൾ ഡബിൾ മാർക്ക് എവിടെയൊക്കെയാണോ ചെയ്തത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഒരു പിക്ക് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, എഫക്ട്സിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് 3 ഡോട്ട് ഉണ്ടാവും, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇഫക്റ്റ് ഉണ്ടാവും, ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് അടുത്ത ഡബിൾ മാർക്ക് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക, അതിൻ്റെ എഫക്ട്സിൽ പോവുക, ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള 3 ഡോട്ട് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ഇഫക്റ്റ് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ അവിടെ കൊടുത്ത എല്ലാ എഫക്റ്റും ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും നമ്മൾ പോയി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കഴിയും. ആദ്യം സെറ്റ് ചെയ്യുന്നത് മാത്രമേ ടൈം എടുക്കുള്ളൂ. ഇനി അഥവാ ഇതേപോലെ ഞാൻ തന്ന XML ഫയൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ XML ഫയൽ നിങ്ങളുടെ അലൈറ്റ് മോഷനിലേക്ക് ഓപ്പൺ ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് XML ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫോർവേഡ് ടു അല്ലെങ്കിൽ ഷെയർ ടു എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അലൈറ്റ് മോഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അലൈറ്റ് മോഷനിൽ ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു. ഇതാണ് XML ഫയൽ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, 3 ഡോട്ട് ഒന്ന് കോപ്പി ചെയ്യുക, അതെടുത്തിട്ട് മറ്റേ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടുന്ന് കോപ്പി എഫക്റ്റ് എടുക്കുക, കോപ്പി എഫക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ വരിക, പ്രൊജക്റ്റിൽ പുതിയ പ്രൊജക്റ്റിൽ വരിക, എന്നിട്ട് ഓരോ ഇതിലും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ വന്നിടത്തൊക്കെ ഇതേ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ ഞാൻ ഓർഡറിലാണ് കൊടുത്തത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡബിളിൽ പേസ്റ്റ് ചെയ്യേണ്ട എഫക്ട്സ് ആണ്, സെക്കൻഡിലുള്ളത് ഞാൻ അടുത്തതിന് പറയും, അവിടെ പേസ്റ്റ് ചെയ്യേണ്ട എഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡബിൾ വന്നിടത്തൊക്കെ ഇതിങ്ങനെ എല്ലാത്തിനും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
അത് അവിടെ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. അതേ ഒരു ബീറ്റ് ഒരു കുറച്ചും കൂടി കഴിഞ്ഞിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ബീറ്റിനുമായിട്ട് നമ്മൾ സെക്കൻഡ് ഞാൻ XML സെറ്റ് ചെയ്ത് വെച്ചതിൽ സെക്കൻഡ് വണ്ണ് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. XML ആണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് പോകേണ്ടി വരും. ഞാൻ XML കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, XML പോവുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, സെക്കൻഡ് പിക്ക് എടുക്കുക, സെക്കൻഡ് പിക്കിൻ്റെ എഫക്ട്സ് പോവുക, 3 dot പോവുക, കോപ്പി ഇഫക്റ്റ് എടുക്കുക, എന്നിട്ട് ആ രണ്ടെണ്ണത്തിൽ സെയിം മോഡൽ വന്നത് ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ബീറ്റ് വന്ന പൊസിഷനിൽ അവിടെയുള്ള പിക്ക് സെലക്ട് ചെയ്യുക, അതിലേക്ക് അതിൻ്റെ എഫക്റ്റ് പോവുക, അതിലിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ പ്ലേ ചെയ്ത് നോക്കിയാൽ സെയിം മോഡൽ ഒരു സ്ഥലത്തും കൂടി വരുന്നത് കാണാം. 8 something ഏകദേശം അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇഫക്ട്സിൽ പോയിട്ട് ഈ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എല്ലാ പൊസിഷനിലും ആ 11 to 14 വരെയുള്ള ആ ഒരു സെക്ഷനല്ലാത്ത ബാക്കി എല്ലാ സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്യുക, ആ വലിയ ഇമേജുള്ള സെക്ഷനല്ലാണ്ട് ബാക്കി എല്ലാ പൊസിഷനിലും നമ്മൾ ഇതുവരെ ഇഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ പൊസിഷനിലും മൂന്നാമത്തെ എഫക്റ്റ് കൊടുക്കുക. ഞാൻ തരുന്ന XML മൂന്നാമത്തെ എഫക്റ്റ് കൊടുത്താൽ മതി. അപ്പം കോപ്പി ഇഫക്റ്റ് എടുക്കാം, നമുക്കിത് കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇല്ലാത്ത എല്ലാ പൊസിഷനിലും നമുക്ക് മാർക്ക് ചെയ്ത് വിട്ടോളൂ. ഇനി ഈ വലിയ ഇമേജിനും കൂടി ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് അതിന് XML പോയിട്ട് അവിടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ കോപ്പി ലെയർ കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്ലസ്സിൽ പോവാം, ഈ ഒരു സംഭവം സെലക്ട് ചെയ്യുക, സെക്കൻഡ് ഷേപ്പ് സെലക്ട് ചെയ്യുക, ആ ഷേപ്പിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ സൈസ് എങ്ങനെ കൂട്ടിക്കൊടുക്കുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇതൊന്നും ഇങ്ങനെ കൂട്ടിയാൽ മതി. ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ വലുതായി വരുന്നത് കാണാം. ഇത് മൊത്തം കവർ ചെയ്തോട്ടെ. മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കവർ ചെയ്തു, പുറത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഷേപ്പിൻ്റെ കളറൊന്നും നമുക്ക് മാറ്റണം. അപ്പോൾ കളർ ആൻഡ് ഫില്ല് പോവുക, ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ നമ്മുടെ ഇമേജിൻ്റെ ലെങ്ത്ത് വരെ ആക്കണം. അപ്പോൾ ഇമേജിൻ്റെ ലെങ്ത്ത് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെ സെയിം ലെങ്ത്ത് ആക്കുക. ഇനി ഈ ഒരു ഷേപ്പിലേക്ക് ഫ്ലിക്കർ ഇഫക്റ്റ് ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇഫക്ട്സിൽ പോവുക, ഇഫക്ട്സിൽ ആഡ് എഫക്റ്റ് എടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ബ്ലിങ്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് വരും. അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യുക. കീ ആഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഫ്രീക്വൻസി 6 സെറ്റ് ചെയ്യാം. എന്നിട്ട് ഏകദേശം ഇത് റിപ്പീറ്റേഷൻ വരുന്ന അവിടെ നമുക്ക് 2 keyframe ആഡ് ചെയ്യാം. അടുത്തടുത്ത് 2 keyframe ആഡ് ചെയ്യാം. പിന്നെ എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് കീ ഫ്രെയിമിൽ നമുക്കൊരു 7 സെറ്റ് ചെയ്യാം. ഫ്രീക്വൻസീസ് നമുക്ക് 7 സെറ്റ് ചെയ്യാം. 7.2 എന്നായാലും കുഴപ്പമില്ല. ലാസ്റ്റിലത്തേതിൽ നമുക്ക് എത്ര സെറ്റ് ചെയ്യാം, ഫുള്ളാക്കാം. ലാസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ കളർ എഫക്റ്റ് ഒക്കെ ആഡ്, അപ്പോൾ എക്സ്ട്രാ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ പോവാ, ഇമേജ് ആൻഡ് വീഡിയോയിൽ പോവാ, ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ മേലെ 3 dot പോയിട്ട് ഫിൽ സ്ക്രീന് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലെയറ് സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് കുറച്ച് കൊടുക്കുക. പിന്നെ ലൈറ്റനിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടു. ഞാനിവിടെ 73% ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ഉണ്ടാവുക. നമുക്കിതൊന്ന്
സേവ് ചെയ്തെടുക്കും. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത വീഡിയോൻ്റെ ലെങ്ത്ത് നമ്മുടെ ഈ ഒറിജിനൽ വീഡിയോൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലാണ്. അതൊന്ന് റൈറ്റിൽ ട്രിം ചെയ്യണം, അത് മറക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പം അത് റൈറ്റിൽ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ലെങ്ത്ത് നമ്മുടെ വീഡിയോ നമ്മുടെ ഓഡിയോൻ്റെ അതേ ലെങ്ത്തിൽ എടുത്തതിന് ശേഷം റൈറ്റ് ടു ട്രിം കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടിൻ്റെ ഇത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത് ഫയലിൻ്റെ സൈസൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. വീഡിയോൻ്റെ സൈസ് ഇപ്പോൾ എത്ര വേണം കൂട്ടി കൊടുക്കാൻ, നല്ല ക്വാളിറ്റി വേണോ ഹൈ ക്വാളിറ്റി ആണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ സേവ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആയിക്കോളൂ. ഇനി ഷെയർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷെയറും കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.